ഹായ് പ്രിയമുള്ളവരെ, മുസ്ലിങ്ങളുടെ വിവാഹപ്രായം ഉയർത്തുന്നത് സംബന്ധിച്ച് മുസ്ലിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഇത് ഞങ്ങളുടെ മതനിയമമാണ്. ഞങ്ങളുടെ പ്രവാചകന്റെ മാതൃക ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് തന്നെ പോകും. ആ പ്രവാചകൻ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി തന്നെ അനുവദിച്ചു തന്ന ഒരു വിവാഹപ്രായമുണ്ട്. 6 വയസ്സിൽ ലൈംഗിക പക്വത നേടിയ ഞങ്ങളുടെ മാതാവായ ആയിഷയെ മഹാനായ പ്രവാചകൻ വിവാഹം കഴിച്ചപ്പോൾ പ്രവാചകന്റെ വയസ്സ് 53 ആയിരുന്നു. അന്ന് പ്രവാചകനെ കണ്ടാൽ കടിച്ചു കീറാൻ വെമ്പി നിന്നിരുന്ന പ്രവാചകന്റെ തല കരിങ്കല്ലിൽ വെച്ച് ഇടിച്ച് ചതയ്ക്കാനുള്ള കലിയോടുകൂടി നടന്നിരുന്ന അവിശ്വാസികളായ കപടന്മാരായ ശിർക്ക് ചെയ്തിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ പോലും പ്രവാചകന്റെ വിവാഹത്തെ എതിർത്തിട്ടുമില്ല, വിമർശിച്ചിട്ടുമില്ല. പിന്നീടാണ് 1400 കൊല്ലങ്ങൾക്ക് ശേഷം വന്ന കേവല യുക്തിവാദികൾ എന്നറിയപ്പെടുന്ന ആളുകൾ പ്രവാചകനെ സംബന്ധിച്ച് എന്തെങ്കിലും 4 വർത്തമാനങ്ങൾ പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹം നശിച്ചു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലണ്ടനിലേക്ക് നോക്കണം. കൂട്ടത്തോടുകൂടിയാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത്. ഒരു ഭാഗത്ത് ഇസ്ലാം എന്ന കാരുണ്യത്തിന്റെ മതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന യുക്തിവാദികൾ, മറുഭാഗത്ത് എക്സ് മുസ്ലിം എന്നറിയപ്പെടുന്ന കുറച്ച് കാപട്യക്കാർ, എല്ലാവരെയും അതിജയിക്കുന്ന രൂപത്തിൽ കുറേയധികം ക്രിസ്ത്യാനികൾ, പിന്നെ സംഘപരിവാറിന്റെ അജണ്ട തന്നെയാണ് ഇസ്ലാമിനെ നശിപ്പിക്കുക എന്നത് അവർ മനഃപൂർവം ഞങ്ങളുടെ LKG കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവാഹപ്രായം മാറ്റാൻ വേണ്ടി ഫാസിസ്റ്റ് ഭരണകൂടമായ മോദി സർക്കാരിൽ സ്വാധീനം ചെലുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഞങ്ങളാകട്ടെ ലക്കത് കാനലക്കം ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഈ പ്രവാചകനിലെ ജീവിതത്തിന്റെ ഉദാത്തമായ മാതൃകകൾ ജീവിതത്തിൽ തൊട്ടിൽ മുതൽ കട്ടിൽ വരെയും പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങൾക്കതിന് സന്തോഷമേയുള്ളൂ. ഞങ്ങൾക്കതിൽ പ്രശ്നമില്ലാത്തിടത്തോളം കാലം നിങ്ങൾ ഒരുപാട് ഉത്കണ്ഠാകുലരാകേണ്ടതില്ല. ഞങ്ങളുടെ LKG കുഞ്ഞുങ്ങൾക്ക് 53 വയസ്സുള്ള വരനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തിടത്തോളം കാലം നിങ്ങൾ അതിൽ പ്രതിഷേധിക്കേണ്ടതില്ല. 6 വയസ്സുള്ള കുഞ്ഞിന്റെ പിതാവായ അബൂബക്കർ വിമർശിക്കാത്തിടത്തോളം കാലം 53 വയസ്സുകാരനായ പ്രവാചകൻ ഇതിൽ ഒരു എതിർപ്പും പറയാതെ പുരനിറഞ്ഞു നിന്ന ഒരു കുഞ്ഞിന് വിവാഹം കഴിക്കുകയും അതിന് സംരക്ഷണം നൽകുകയും അതിന് ലൈംഗിക പക്വത നേടി എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തെങ്കിൽ ആ മാതൃക പിൻപറ്റാൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. മുട്ടിലിഴയുന്ന കുഞ്ഞിനെയാണെങ്കിൽ പോലും പ്രവാചകൻ വന്ന് ചോദിച്ചാൽ ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. ഞങ്ങൾക്കതിൽ പ്രയാസമില്ലാത്തിടത്തോളം കാലം നിങ്ങൾ ആരും പ്രയാസപ്പെടേണ്ടതില്ല എന്നാണ് ഞങ്ങൾക്ക് ആത്യന്തികമായി പറയാനുള്ളത്. പ്രവാചകന്റെ വിവാഹപ്രായം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 53 വയസ്സിലാണ് 6 വയസ്സുള്ള കുഞ്ഞിനെ വിവാഹം കഴിച്ചത്. ഞങ്ങളുടെ മതനിയമമായതുകൊണ്ട് മതത്തിൽ ബുദ്ധിക്ക് കാര്യമേയില്ല. ഒരാള് അംഗശുദ്ധി വരുത്തി നമസ്കരിക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് അയാൾക്കൊരു കീഴ്വായു പോയി എന്ന് വിചാരിക്കുക. ശരിക്ക് ബുദ്ധിപരമായി ചിന്തിച്ചാൽ അയാൾ ബാത്റൂമിൽ പോയി ആ ഭാഗം വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു വന്ന് വേണം വീണ്ടും കൈയും കാലും മുഖവും കഴുകാൻ. ഇസ്ലാമിൽ അങ്ങനെയൊന്നില്ല. വീണ്ടും അയാൾ കൈയും കാലും മുഖവും കഴുകിയാൽ മതിയാകും. തുണി ഊരെ കഴുകാനോ ഒന്നും പോകണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിൽ ബുദ്ധിക്ക് സ്ഥാനമില്ല. മതത്തിൽ ഒരു നിയമമുണ്ട്. ആ മതനിയമം അനുശാസിക്കാൻ വിശ്വാസികൾക്ക് പ്രയാസമില്ലാത്തിടത്തോളം കാലം യുക്തിവാദികൾ കിടന്ന് നാവിട്ടലച്ചിട്ട് ഒരു കാര്യവുമില്ല. വിവാഹപ്രായം ഉയർത്തിയത് മനഃപൂർവം ഇസ്ലാം മതവിശ്വാസികളെ അടച്ചാക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് എന്നതിൽ സംശയമേയില്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടുനോക്ക്. കുറച്ചുകൂടി നേരത്തെ കെട്ടിച്ചുവിടും, കുറച്ചുകൂടി നല്ലതല്ലേ? എന്നാ പറയാ, നമുക്ക് ഈസിയായിട്ട് കെട്ടിച്ചൂടാം. നിയമപരമായിട്ട് പിള്ളേരെ 12 വയസ്സ് കെട്ടിച്ചൂടാം. അതിനകത്ത് അനുകൂലിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാവും. ഈ പരിപ്പും കൊണ്ടൊന്നും അധികം കേരളത്തിൽ നടക്കണം, ആരും വിചാരിക്കണം. ഈ പരിപ്പ് അധികം വേവിക്കാമെന്ന് വിചാരിക്കണം. വളരെ പ്ലേറ്റഡ് ആയിട്ട് ഞാൻ വൈകാരികമായി ഇത്തരം വിഷയങ്ങളൊന്നും പറയാം. പക്ഷേ ഇത് പറയാം, ഈ പരിപ്പ് കേരളത്തിൽ വേവിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഈ പരിപ്പ് അധിക കാലം കൊണ്ട് നടക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. നിങ്ങളുടെ ഒന്നും ജൂതന്മാരുടെ കയ്യിൽ നിന്ന് പണം പറ്റിയിട്ടാണ് ഇസ്ലാമിനെ തകർക്കാനും ഇസ്ലാമിന്റെ മതനിയമങ്ങൾ കാറ്റിൽ പറത്തി
തോന്നിയതുപോലെ ജീവിക്കാനുമുള്ള റൈറ്റ്സിന് വേണ്ടി ഇവരിങ്ങനെ വാദിക്കുന്നത്. കെട്ടിച്ചു കൊടുക്കുന്നതാണ് ഇവർക്ക് പ്രശ്നം. 6 വയസ്സിൽ 30 വയസ്സ് 35 വയസ്സും അയാൾ തോന്നിയതുപോലെ ഇഷ്ടമുള്ളവന്റെ കൂടെ ജീവിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലെ. രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ പരസ്പരം എന്തുമാകാം, അതിന് കുഴപ്പമൊന്നുമില്ല. 6 വയസ്സുള്ള കുഞ്ഞിനെ മാന്യമായി 4 പേരറിയപ്പിടിച്ച് 53 വയസ്സുള്ള ഒരു മുതുക്കനെ ഏൽപ്പിച്ചു കൊടുത്താൽ അത് നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ അറിയാമല്ലേ, പ്രതിഷേധിക്കാൻ അറിയാമല്ലേ, വിമർശിക്കാൻ അറിയാമല്ലേ. ഇസ്ലാമിനെ അടിക്കാൻ ഒരു വടിയായിട്ടാണ് നിങ്ങൾ അതിനെ ഉപയോഗിക്കുന്നതെങ്കിൽ കൂട്ടം കൂട്ടമായി ലണ്ടനിലേക്ക് നോക്കൂ, ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മ്യാൻമാറിലേക്ക് നോക്കൂ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കുതിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരമായ കാഴ്ചയുണ്ടാകുമ്പോൾ കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ നിങ്ങൾ ഇവിടെ കിടന്നാലറി വിളിച്ചോ. ഈ ഉമ്മാക്കി കണ്ടിട്ട് ഇവിടെ ഒരു മനുഷ്യൻ പഠിക്കാൻ പോകില്ല, പറഞ്ഞിട്ട് കരഞ്ഞു നിൽക്കാം, കഴുതക്കാമം കരഞ്ഞു നിൽക്കുന്ന പറയേ, അതുപോലെ പറഞ്ഞു നിൽക്കാൻ അല്ലാതെ ഒരു പൊടിക്ക് പോലും നിങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ്, നിങ്ങളൊക്കെ പറഞ്ഞാലും ഇല്ലെങ്കിൽ 18-21 ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിരിക്കും. അതിനുശേഷം ശക്തിയുള്ള ഒരു ഭരണകൂടം ഇന്ത്യയിലുണ്ട്. ലെറ്റ് മീ റിപ്പീറ്റ്, ഇത് ഇന്ത്യയാണ്, അഫ്ഗാനിസ്ഥാൻ അല്ല. ഫാസിസ്റ്റ് ഭരണകൂടത്തെ അനുകൂലിക്കുന്ന ഇവൻ ഒരു ജാരന, ജാരനാണോ ചാരനാണോ നോക്കണം. അയാളോട് തന്നെ ചോദിക്കാം, നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും ഇവിടെ അഫ്ഗാനിസ്ഥാൻ ആവാൻ, പക്ഷേ അത് നടക്കില്ല, ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആ പരിപാടിയേ സ്വന്തം രാജ്യം പിളർക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിരുന്നു ഒരു കാലത്ത് ചിലർ. ഈ രാജ്യത്തിന്റെ, മാതൃരാജ്യത്തിന്റെ നെഞ്ചത്ത് കത്തിവെക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ ധർണ കിടപ്പിച്ചു ഞങ്ങള്. അങ്ങനെ നമ്മൾ രാജ്യം പകുത്തു, ഞങ്ങളുടെ വിഹിതം വാങ്ങി ഞങ്ങൾ പോയി. പിന്നെയാണ് നിങ്ങൾ ഇത് ചെയ്യത്തില്ലെന്ന് പറയുമ്പോൾ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ലേ. അത് വാങ്ങിച്ചു വെച്ചിട്ട് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ അതും കൊണ്ട് അധികാരം നടക്കാൻ വിചാരിക്കണത് അത് വെറുതെയാണ്. ഇലവാദവുമായി വന്നാൽ പഞ്ചപുച്ഛം മാത്രമേ ഉള്ളൂ, ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇലവാദവുമായിട്ട് വന്നാൽ പഞ്ചപുച്ഛം മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇവർ ഇവരോട് പറയാനില്ല. ഇത്രയും പറഞ്ഞു, താങ്ക് യു. നമ്മൾ ഒരു രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, അതിന്റെ ഉപഭോക്താക്കളാണോ, അവരാണ് പറയേണ്ടത് ആ നിയമം തെറ്റോ ശരിയോ എന്ന് പറഞ്ഞു കൊടുത്തു പറയുന്നത്. ആ നിയമം ഞങ്ങളുടെ മത നിയമത്തിനെതിരാണെങ്കിലോ? ഞങ്ങൾ അന്ധവിശ്വാസികളാണെന്ന് നിങ്ങൾ പറയും, നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പ്രവാചകൻ ഉണ്ടാക്കി തന്ന നിയമങ്ങൾ ഞങ്ങൾ അങ്ങനെ തന്നെ പിൻപറ്റാൻ ശ്രമിക്കുന്നവരാണ്. ആ മതത്തിൽ കയറി പൊതുനിയമം ഒന്നും കൈകാര്യം ചെയ്യണ്ട. മതത്തിന്റെ കാര്യം മതത്തിൽ ആളുണ്ട്, അവര് നോക്കിക്കൊള്ളും. നിങ്ങൾ പൊതുനിയമങ്ങൾ നോക്കിയാൽ മതി. ഇന്നലെ മഹാരാജ് കോളേജില് കുറേയേറെ പിള്ളേരെ ഇന്റർവ്യൂ ഒരു ഞാൻ കണ്ടു. അതിൽ ഒരാൾ പോലും, അത് തട്ടവിട്ട പിള്ളേരുണ്ടായിരുന്നു അല്ലാത്തവരുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു, അവരാരും പറഞ്ഞില്ല ഈ നിയമം തെറ്റാണെന്ന് പറഞ്ഞില്ല. അവർ അതിനൊരു നിയമം നടപ്പിലാക്കണമെങ്കിൽ അവരോട് ചോദിച്ചിട്ടല്ലോ നടപ്പിലാക്കുന്ന. അവരാണോ തീരുമാനിക്കുന്നത് എപ്പോഴാണ് അവരെ കിട്ടിക്കേണ്ടതെന്ന്? അത് തീരുമാനിക്കാൻ അവരാരാ? അവരുടെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്, അവരങ്ങ് തീരുമാനിച്ചോളൂ. തന്നെയുമല്ല, നിങ്ങൾ സെലക്റ്റീവായിട്ട് കുറച്ച് പെൺകുട്ടികളെ ഡമ്മികളാക്കി കൊണ്ടു നിർത്തി ആ പെൺകുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് പറയിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ LKG UKG കുട്ടികളോട് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തോ? 1-ാം ക്ലാസ്സിലെ 2-ാം ക്ലാസ്സിലെ 3-ാം ക്ലാസ്സിലെ കുട്ടികളെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തോ? എന്നാലല്ലേ അവർക്ക് വിവാഹം കഴിക്കാനുള്ള താല്പര്യം എത്രയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകൂ. ചെറിയ കുട്ടികൾ അമ്മയും കുഞ്ഞും കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിരട്ടയിൽ പച്ചക്കറി ഉണ്ടാക്കി ഇല അരിഞ്ഞ് കറി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കുട്ടികൾ ലൈംഗിക പക്വത നേടിയത് കൊണ്ടാണ്. ഒരു അമ്മയാകാൻ, ഒരു ഉമ്മയാകാൻ, ഒരു ഭാര്യയാകാനൊക്കെയുള്ള എല്ലാ പക്വതയും നേടിയത് കൊണ്ടാണ് ആ ചെറിയ കുഞ്ഞുങ്ങൾ സാരി ഉടുക്കുന്നത് പോലെയൊക്കെ കാണിച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കറി വെക്കുന്നത് പോലെയൊക്കെ കാണിക്കാറില്ലേ? അത്രയും പക്വതയൊക്കെ തന്നെ മതി. സപ്പോർട്ട് ചെയ്യുന്നു, അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വിമൺ എംപവർമെന്റിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഈ പ്രായം ഉയർത്തിയതിനെ, വിവാഹ പ്രായം ഉയർത്തിയതിനെ അവർ എല്ലാം കണ്ടത്. നമ്മൾ ചരിത്രത്തിൽ വീക്കർ സെക്ഷൻ ആയിട്ടുള്ള എല്ലാ വിഭാഗങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി പല ഘട്ടത്തിലും പല നിയമങ്ങളും കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊരു പക്ഷേ ഒരുപാട് നിയമങ്ങൾ രാജ്യം കൊണ്ടുവരുന്നുണ്ട്, പല നിയമങ്ങളും ഭേദഗതി വരുത്തുന്നുണ്ട്, പുനർനിർമ്മാണം നടത്തുന്നുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇത് വിവാഹപ്രായം ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവിതത്തിൽ സമ്മതിക്കുന്ന പ്രശ്നമേയില്ല. കാരണം പ്രവാചകൻ വിവാഹത്തിനൊരു പ്രായം നിർണയിച്ചിട്ടില്ല. എല്ലാ പ്രായത്തിലുമുള്ള കുട്ടികളെ വിവാഹം കഴിക്കാനുള്ള പ്രവാചകന്റെ ആ ഒരു നിയമത്തെ ഞങ്ങള് തള്ളിക്കളയുമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട. നിങ്ങൾ പൊതുനിയമങ്ങളൊക്കെ ഉണ്ടാക്കി, ഇവിടെ ക്രിസ്ത്യാനികളില്ലേ, ഇവിടെ ഹിന്ദുക്കളില്ലേ, ഇവിടെ മതമില്ലാത്തവരില്ലേ, സിഖുകളില്ലേ, പാർസിക്കാരില്ലേ, അവർക്കൊക്കെ നിങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കിക്കോ. ഞങ്ങളെ വെറുതെ വിട്ടേക്കേട്ടാ.